ഈ വർഷം ഇതുവരെ അക്ഷയ് കുമാർ പ്രധാന വേഷത്തിൽ എത്തിയ രണ്ട് ചിത്രങ്ങളാണ് റിലീസായത്. ഖേൽ ഖേൽ മേം, സർഫിറ എന്നിവയായിരുന്നു ഈ ചിത്രങ്ങൾ. എന്നാൽ ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ഇരു ചിത്രങ്ങളും. സൂര്യ റേ പോട്ടർ എന്ന തമിഴ് ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്കാണ് സർഫിറ. തമിഴ് ചിത്രത്തിൻ്റെ സംവിധായിക സുധാ കൊങ്കര തന്നെയാണ് ഇതും സംവിധാനം ചെയ്തിരുന്നത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ്. 100 കോടി ബജറ്റിലാണ് ചിത്രം എടുത്തിരുന്നത്. എന്നാൽ ആഗോളതലത്തിൽ വെറും 30.02 കോടി രൂപ മാത്രമാണ് ചിത്രം കളക്ഷൻ നേടിയത്. എന്നാൽ ചിത്രത്തിലെ അക്ഷയ് കുമാറിൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതിന് നിരൂപക പ്രശംസയും ലഭിച്ചിരുന്നു. എന്നാൽ റീമേക്ക് ചിത്രം എന്നതും അക്ഷയ് കുമാറിൻ്റെ ചിത്രങ്ങളുടെ തുടർച്ചയായ തോൽവിയും എല്ലാം സർഫിറയെ ബാധിച്ചു എന്നാണ് വിവരം. ഈ പരാജയത്തിന് പിന്നാലെ ചിലപ്പോൾ ചിത്രം പരാജയപ്പെടുമ്പോൾ ചിലർ മെസ്സേജ് അയക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞ് അയക്കുന്ന ആദരാഞ്ജലി സന്ദേശം പോലെയാണ് അവ തോന്നുക എന്നുപോലും അക്ഷയ് കുമാർ പ്രതികരിച്ചിരുന്നു. അതിനിടെയാണ് മാസങ്ങൾക്ക് ശേഷം ചിത്രം OTTയിൽ എത്തിയത്. ഒക്ടോബർ 11 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ചിത്രം OTT റിലീസായത്. എന്നാൽ OTTയിൽ വലിയ വരവേൽപ്പാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പലരും അക്ഷയ് കുമാറിൻ്റെ മികച്ച പ്രതികരണമാണ് തിയേറ്ററിൽ അവഗണിക്കപ്പെട്ടത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഈ ചിത്രത്തിൽ അക്ഷയ് കുമാറിൻ്റെ അഭിനയം അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുകയാണ്. ഒരു മാസ്റ്റർ പീസാണ്. ബോക്സ് ഓഫീസ് നമ്പറുകൾ ഇവിടെ വിഷയമേ അല്ല എന്നാണ് ഒരു പോസ്റ്റ് പറയുന്നത്. OTTയിൽ ചിത്രം ശ്രദ്ധേയമാകുമ്പോൾ അക്ഷയ് കുമാർ വീണ്ടും ബിഗ് സ്ക്രീനിൽ തിളങ്ങുവാൻ എത്തുകയാണ്. രോഹിത് ഷെട്ടിയുടെ കോപ്പ് ഡ്രാമയായ സിംഗം എഗേനിൽ പ്രധാന വേഷത്തിൽ അക്ഷയ് എത്തുന്നുണ്ട്. പിന്നാലെ സ്കൈ ഫോഴ്സ്, ഹൗസ്ഫുൾ 5, ജോളി LLB 3 തുടങ്ങിയ ചിത്രങ്ങളും അക്ഷയ് കുമാറിൻ്റേതായി വരാനുണ്ട്.